നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മല്ലപ്പള്ളിയിലെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ വിവാദത്തിലായ മന്ത്രി സജി ചെറിയാൻ രാജിവെച്ചു. വൈകിട്ട് 5 മണിയോടെയാണ് സജി ചെറിയാൻ രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യ രചിച്ചിട്ടുള്ളത്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന. കനത്ത മഴയിൽ മാടായി പഞ്ചായത്തിലെ പുതിയങ്ങാടി കടപ്പുറത്ത് കടലാക്രമണം രൂക്ഷമാകുന്നു. 150 മീറ്ററോളം കര കടലെടുത്തു കഴിഞ്ഞു. ഫിഷ് ലാൻഡിംഗിന് സമീപത്താണ് കടലാക്രമണം കൂടുതൽ രൂക്ഷമായിരിക്കുന്നത്. ചെറുപുഴ കാറ്റാംകവലയിൽ മലയോര ഹൈവേയിൽ ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ മണ്ണിടിച്ചിൽ. മണ്ണിടിഞ്ഞ് റോഡ് തകരുകയും കൃഷിയിടം നശിക്കുകയും ചെയ്തു. പാലക്കോട് മത്സ്യബന്ധന വള്ളങ്ങളിൽ നിന്ന് ഇന്ധനമോഷണം വ്യാപകമാകുന്നു. പ്രദേശം CCTV നിരീക്ഷണത്തിലാക്കണമെന്ന ആവശ്യവുമായി മത്സ്യത്തൊഴിലാളികൾ. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിനായി കണ്ടെത്തിയ സ്ഥലം അനുയോജ്യമല്ലെന്ന് പ്രദേശവാസികൾ. ഈ സ്ഥലത്തേക്ക് റോഡില്ലാത്തതും മഴക്കാലത്ത് പുഴ നിറഞ്ഞ് വെള്ളം കയറിക്കിടക്കുന്ന സ്ഥലമാണിതെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. വാർത്തകൾ വിശദമായി. മല്ലപ്പള്ളിയിലെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ വിവാദത്തിലായ മന്ത്രി സജി ചെറിയാൻ രാജിവെച്ചു. വൈകിട്ട് 5 മണിയോടെയാണ് സജി ചെറിയാൻ രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. ഭരണഘടനയെ അവഹേളിച്ചെന്ന ആരോപണത്തെ തുടർന്ന് സാംസ്കാരിക ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ മന്ത്രിസഭയ്ക്ക് പുറത്തായി. തികച്ചും അപ്രതീക്ഷിതമായാണ് സജി ചെറിയാന്റെ രാജിപ്രഖ്യാപനം ഉണ്ടായത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് അദ്ദേഹം രാജിക്കത്ത് കൈമാറി. തുടർന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് രാജി പ്രഖ്യാപനം നടത്തി. സ്വതന്ത്രമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജിവെക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണഘടനയെയും നിയമവ്യവസ്ഥയുമെല്ലാം അങ്ങേയറ്റം ബഹുമാനിക്കുകയും അതിനോട് കൂറുപുലർത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ് താനും തന്റെ പാർട്ടിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. 1 മണിക്കൂർ മാത്രം നീണ്ട എന്റെ പ്രസംഗത്തിലെ പരാമർശങ്ങൾ പാർട്ടിയെയും ഇടതുമുന്നണി സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണം വേദനിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം AKG സെന്ററിൽ ചേർന്ന CPM അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മന്ത്രി രാജിവെക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത്. യോഗത്തിൽ സജി ചെറിയാനെതിരെ ശക്തമായ വിമർശനം ഉയർന്നുവെങ്കിലും തൽക്കാലം രാജിവേണ്ടെന്നായിരുന്നു പൊതുവെയുള്ള അഭിപ്രായം. തുടർന്ന് ഭരണഘടനയെ അവഹേളിക്കും വിധം പ്രസംഗിച്ച മന്ത്രി അധികാരത്തിൽ തുടരുന്നത് മന്ത്രിസഭയ്ക്ക് തന്നെ ഭീഷണിയാകുമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തലാണ് രാജിയിൽ നിർണായകമായത്. ഘടകകക്ഷികളും ഇതേ നിലപാട് സ്വീകരിച്ചതോടെ രാജിയല്ലാതെ മറ്റ് മാർഗമില്ലാതായി. ഞായറാഴ്ച പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ CPM പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് മന്ത്രി വിവാദ പരാമർശം നടത്തിയത്. ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഇന്ത്യക്കാർ എഴുതിവെച്ചതാണ് ഇന്ത്യൻ ഭരണഘടനയെന്നും ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണിതെന്നുമുള്ള വിവാദ പരാമർശങ്ങളാണ് സജി ചെറിയാൻ നടത്തിയത്. മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യ എഴുതി വെച്ചിട്ടുള്ളത്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് എന്താ പറയുന്നത്, പ്രമോദ് നാരായണ ഭാഷ പറഞ്ഞ അയച്ചിട്ട് മുക്കും മൂലയൊക്കെ അരിച്ച് കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണേ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം, ജനാധിപത്യം, കുന്തം കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. പരാമർശം വിവാദമായതോടെ പ്രതിപക്ഷം സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. ചെറുപുഴ കാറ്റാംകവലയിൽ മലയോര ഹൈവേയിൽ ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ മണ്ണിടിച്ചിൽ. മണ്ണിടിഞ്ഞ് തെക്കേപ്പറമ്പിൽ ജേക്കബിന്റെ കൃഷിയിടം നശിച്ചു. ബുധനാഴ്ച രാവിലെ 7:30 സംഭവം നടന്നത്. ആദ്യം റോഡിൽ വിള്ളൽ രൂപപ്പെടുകയും പിന്നീട് ഇടിയുകയുമായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ സ്ഥലത്തെത്തി റോഡിൽ കല്ലുവെച്ച് ഗതാഗതം നിയന്ത്രിച്ചതിനാൽ അപകടം ഒഴിവാക്കാൻ കഴിഞ്ഞു. വലിയ വാഹനങ്ങൾ ഒഴിവാക്കി ചെറിയ വാഹനങ്ങളെ മാത്രം കടത്തിവിടാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ചിറ്റാരിക്കൽ പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു. ഉരുൾപൊട്ടലിന് സമാനമായി വെള്ളമൊഴുകുന്നുണ്ട്. മണ്ണിടിച്ചിലും കുത്തൊഴുക്കിലും തെക്കേപ്പറമ്പിൽ ജേക്കബിന്റെ കൃഷിയിടത്തിലെ വാഴ, തെങ്ങ്, കമുക തുടങ്ങിയവ നശിച്ചിട്ടുണ്ട്. ഈ ഉരുൾപൊട്ടിയിരിക്കുന്നത് എൻ്റെ കൃഷിഭൂമിയാണ്.
ഏകദേശം അരയേക്കറോളം സ്ഥലം കൃഷി ചെയ്യാൻ യോഗ്യമല്ലാത്ത രീതിയിൽ നശിച്ചു പോയിട്ടുണ്ട്. കമുക്, വാഴ, റബ്ബർ, ഒരു 20 കമുകുകൾ, 15 റബ്ബറുകൾ, അടുത്ത വർഷം ടാപ്പിംഗ് തുടങ്ങേണ്ട റബ്ബറുകളാണ്. അതുകൂടാതെ വീടിൻ്റെ മുറ്റത്തേക്ക് കോൺക്രീറ്റും റോഡിടിഞ്ഞു വന്നിട്ടുള്ള അതിൻ്റെ കോൺക്രീറ്റും മണ്ണും കല്ലുമെല്ലാം വന്ന് വീടിൻ്റെ മുറ്റവും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അപകടകരമായ രീതിയിലാണ്. മലയോര ഹൈവേയുടെ ഭാഗമായ ഇവിടെ 6 മുൻപ് ഇതേപോലെ മണ്ണിടിഞ്ഞിരുന്നു. അത് വീണ്ടും പുനർനിർമ്മിക്കുകയായിരുന്നു. ഇത് 2 സംഭവമായതിനാൽ ഇവിടുത്തെ സ്ഥിതിഗതികൾ വിശദമായ പഠനം നടത്തി വേണം ഇനി പുനർനിർമ്മാണം നടത്താനെന്നാണ് നാട്ടുകാർ പറയുന്നത്. KSRTC 7:30 ട്രിപ്പ് ഇങ്ങോട്ട് പോയി. പോയപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ കല്ലെല്ലാം പെറുക്കി വെച്ചോണ്ടിരിക്കുമ്പോൾ വീണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞങ്ങളുണ്ട്. അപ്പോൾ കല്ലെല്ലാം പെറുക്കി വെച്ചു, പിന്നെ കുറച്ച് കല്ലെല്ലാം പെറുക്കി ഇവിടെ മാറ്റി വെച്ചു. കുറച്ച് കഴിയുമ്പോഴത്തേനും ഭയങ്കര ശബ്ദത്തിന് ജോജിയും വന്നു. ഇദ്ദേഹത്തിൻ്റെ ചേട്ടൻ അതിൻ്റെ ഫോൺ പിടിച്ച് വരുത്തി ജോജിയും വന്നു. ഭയങ്കര ശബ്ദത്തോടു കൂടി കല്ലെല്ലാം ഞങ്ങളോട് പറഞ്ഞുമ്പോഴത്തേനും ഇവിടുന്ന് പിടിച്ചതാകട്ടു. അപ്പോഴത്തേനും ചിറ്റാരിക്കാലിലേക്ക് പോകേണ്ട ഒരു ബസ് ഇതിൻ്റെ താഴെ കുറച്ച് താഴെ വരെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കനത്ത മഴയിൽ മാടായി പഞ്ചായത്തിലെ പുതിയങ്ങാടി കടപ്പുറത്ത് കടലാക്രമണം രൂക്ഷമായിരിക്കുന്നു. 180 കര കടലെടുത്തു കഴിഞ്ഞു. ഫിഷ് ലാൻഡിംഗിന് സമീപത്താണ് കടലാക്രമണം കൂടുതൽ രൂക്ഷമായിരിക്കുന്നത്. പുതിയങ്ങാടി കടപ്പുറത്ത് കടലാക്രമണം രൂക്ഷമായിരിക്കുന്നു. ഫിഷ് ലാൻഡിംഗിന് സമീപത്താണ് കടലാക്രമണം കൂടുതലായി ഉള്ളത്. കടൽ ഇപ്പോൾ ഫിഷ് ലാൻഡിനും നിരവധി മത്സ്യഷെഡുകൾക്കും സമീപം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കടലാക്രമണം ഇനിയും വർദ്ധിച്ചാൽ ഇവ തകരുമെന്ന നിലയിലാണുള്ളത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് കയറ്റിയയക്കുന്ന മത്സ്യമേഖലയാണ് പുതിയങ്ങാടി കടപ്പുറം. വർഷാവർഷമുള്ള കടലാക്രമണത്തിൽ തീരം പൂർണമായും കടലെടുത്തിരിക്കുകയാണ്. മത്സ്യബന്ധനത്തിനായി ഹാർബർ നിർമ്മിക്കണമെന്ന മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം മാറി മാറി വരുന്ന സർക്കാരുകൾ കേട്ടഭാവം നടിക്കുന്നില്ല. 4 തുടരുന്ന കടലാക്രമണം കണ്ടില്ലെന്ന് നടിക്കുകയാണ് പഞ്ചായത്ത് അടക്കമുള്ള അധികൃതരെന്നും പ്രദേശവാസികൾ പറയുന്നു. ഈ കൊല്ലത്തിൽ ഇക്കൊല്ലം കടലിങ്ങനെ കരിയും കടലേറ്റി അടുത്ത് നിൽക്കുന്നു. അപ്പോൾ നമ്മളെ നീരോക്കു ഭാഗം ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം കംപ്ലീറ്റ് വെള്ളത്തിലാണ്. അപ്പോൾ അതിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നിട്ട് എന്തെങ്കിലും ആരും ഇതുവരെ തിരിച്ചു നോക്കിയിട്ടില്ല. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിനായി കണ്ടെത്തിയ സ്ഥലം അനുയോജ്യമല്ലെന്ന് പ്രദേശവാസികൾ. ഈ സ്ഥലത്തേക്ക് റോഡ് ഇല്ല എന്നതും മഴക്കാലത്ത് പുഴ നിറഞ്ഞ വെള്ളം കയറിക്കിടക്കുന്ന സ്ഥലമാണ് ഇതെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ചെറുപുഴ പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം എന്നതിനെക്കുറിച്ച് MLA TI മധുസൂദനന്റെ സബ്മിഷന് മറുപടിയായി മുഖ്യമന്ത്രി സ്ഥലം കണ്ടെത്തിയതായി പറഞ്ഞിരുന്നു. എങ്കിലും ഈ സ്ഥലത്തിന്റെ അവസ്ഥ പരിതാപകരമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. തിരുമേനിപ്പുഴയോട് ചേർന്ന് താഴ്ന്ന സ്ഥലമായതിനാൽ മഴക്കാലത്ത് പുഴ നിറഞ്ഞ വെള്ളം കയറിക്കിടക്കുന്ന സ്ഥലമാണിത്. 3-4 കൂടെ വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇഞ്ഞു കയറി വരും. നമ്മുടെ ഈ നടക്കുന്ന വഴിയുടെ അവിടം വരെ വെള്ളം വരുന്നുണ്ട് ചില സമയത്ത്. എല്ലാ വർഷങ്ങളും ഉണ്ടാകണമെന്നില്ല, പക്ഷേ ഇന്ന് വരെ വെള്ളം കയറി വരും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത് അനുയോജ്യമല്ല. പിന്നെ അതിനകത്ത് കൃഷിയുണ്ട്, അതുപോലെ എത്രയോ കൃഷിയുണ്ട്. 100-100 കൂട് കായ്ക്കുന്ന കമുകുണ്ട്, കായ്ക്കാത്തൊരു 100 കൂട് കമുകുണ്ട്, തെങ്ങുണ്ട് 10-15 കൂട്. ഇതെല്ലാം കളഞ്ഞിട്ട് വേറെ ഇഷ്ടംപോലെ സൗകര്യമുള്ള സ്ഥലങ്ങളുണ്ട്, പിന്നെ എന്തിനാ ഇവിടെ വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ചെറുപുഴ പുഴയോട് ചേർന്ന് വയക്കര വില്ലേജിലെ സർവേ നമ്പർ 407 50 പുറംപോക്ക് സ്ഥലമാണ് പോലീസ് സ്റ്റേഷനായി കണ്ടെത്തിയത്. തെങ്ങ്, കമുക് തുടങ്ങിയവയുടെ കൃഷിസ്ഥലമായ ഇവിടേക്ക് റോഡില്ലെന്നതും പ്രശ്നം തന്നെയാണ്. പുഴ കെട്ടിയുയർത്തി വലിയ തോതിൽ മണ്ണിട്ട് നികത്തിയാൽ മാത്രമേ ഇവിടെ കെട്ടിടം നിർമ്മിക്കാൻ കഴിയൂ. പുഴ നികത്തുന്നതും ഇങ്ങനെ കെട്ടിയാൽ കെട്ടിടത്തിന്റെ കെട്ടുറപ്പ് എത്രയുണ്ടാകുമെന്നും നാട്ടുകാർ ചോദിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പാലക്കോട് മത്സ്യബന്ധന വള്ളങ്ങളിൽ നിന്ന് ഇന്ധനമോഷണം വ്യാപകമാകുന്നു. പ്രദേശം CCTV നിരീക്ഷണത്തിലാക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. വള്ളങ്ങളിലെ ടാങ്കിൽ സൂക്ഷിച്ച ഇന്ധനമാണ് മോഷണം പോകുന്നത്. മോഷണം ഇപ്പോൾ പതിവായിരിക്കുകയാണ്. ചില വള്ളങ്ങളിൽ നിന്ന് ടാങ്ക് ഉൾപ്പെടെ മോഷണം പോയിട്ടുണ്ട്. മറ്റുള്ളവയിൽ നിന്ന് പെട്രോൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ വള്ളത്തിൽ നിന്നും 30 മുതൽ 50 ലിറ്റർ വരെ പെട്രോൾ മോഷണം പോയിട്ടുണ്ട്. പുലർച്ചെ കടലിൽ പോകാൻ തൊഴിലാളികൾ വള്ളത്തിൽ എത്തുമ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിയുന്നത്.
പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പ്രതികളെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചാലേ മോഷണം തടയാനാകൂ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പെട്രോളും ടാങ്കും നഷ്ടപ്പെടുന്നതിനൊപ്പം ജോലി കൂടി നഷ്ടപ്പെടുന്നതും തൊഴിലാളികളെ ദുരിതത്തിലാക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജോയിന്റ് കൌൺസിൽ വനിതാ മുന്നേറ്റ ജാഥയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലിംഗസമത്വം നിഷേധിച്ചുകൊണ്ട് സമൂഹത്തിന് മുന്നോട്ടു പോകുവാൻ സാധ്യമല്ലെന്നും സ്ത്രീകൾക്ക് കിട്ടുന്നത് ആനുകൂല്യമല്ലെന്നും എല്ലാ മേഖലയിലും പുരുഷന്മാർക്കൊപ്പം അവർക്ക് അവകാശങ്ങൾ ഉണ്ടെന്നും ജോയിന്റ് കൌൺസിൽ വനിതാ മുന്നേറ്റ ജാഥയ്ക്ക് പയ്യന്നൂരിൽ നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി പറഞ്ഞു. ഭരണകൂട ഭീകരതക്കെതിരെയും വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾ നടത്തിയവർ അതിന് ഒരു വയസ്സ് പൂർത്തിയാവുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ ജൂലൈ 5 എന്ന് പറയുന്നത്. അങ്ങനെ അസാധാരണമായ വേഗത്തിൽ നമ്മുടെ ഭരണകൂടം ചില ആളുകളെ തെരഞ്ഞുപിടിച്ച് ശിക്ഷിക്കുന്ന എല്ലാ എതിർശബ്ദങ്ങളെയും ഇല്ലാതാക്കുന്ന നമ്മുടെ നാട്ടിൽ പ്രതികരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ജാഥ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ഒരു പ്രത്യേകമായ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് രാജ്യത്തിന്റെ നിലവിലുള്ള ഭരണഘടന മാറ്റിയെഴുതുന്നതിന് ജോയിന്റ് കൌൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഭവ്യ അധ്യക്ഷത വഹിച്ചു. ജാഥാ ലീഡർ സുഗൈത കുമാരി, ബിന്ദുരാജ്, ഡോക്ടർ മാളവിക ബെന്നി, ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ, ചെയർമാൻ ഷാനവാസ് ഖാൻ, ബിൻല വിനോദ്, പി കെ ദീപിക, ബീന കൊരട്ടി, സിപിഐ നേതാക്കളായ കെ വി ബാബു, എം രാമകൃഷ്ണൻ, ജോയിന്റ് കൌൺസിൽ നേതാക്കളായ നാരായണൻ കുഞ്ഞിക്കണ്ണോത്ത്, കെ വി രവീന്ദ്രൻ, റോയ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ജാഥ അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും ശൂർപ്പണക എന്ന നാടകവും അരങ്ങേറി. ജാഥയ്ക്ക് തളിപ്പറമ്പ്, കണ്ണൂർ, തലശ്ശേരി എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകും. ജൂലൈ 25 തിരുവനന്തപുരത്ത് ജാഥ സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ പൂച്ചോൾ സ്വദേശി സഹൽ ഓൺലൈനിൽ ഓർഡർ ചെയ്തത് ഒരു ബാഗ്. എന്നാൽ ലഭിച്ചതാകട്ടെ, ബാഗിനൊപ്പം കാശ്മീർ സ്വദേശിനിയുടെ വിലപ്പെട്ട രേഖകളും പണവും അടങ്ങിയ മറ്റൊരു ബാഗും. സഹോദരി ഫിസയ്ക്കു വേണ്ടിയാണ് പൂച്ചോൾ സ്വദേശി ടി സഹൽ ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ അജിയോയിൽ ലേഡീസ് ബാഗ് ഓർഡർ ചെയ്തത്. ചൊവ്വാഴ്ച രാവിലെയോടെ ബാഗ് ലഭിച്ചു. പാക്കറ്റ് പൊളിച്ച് ബാഗ് തുറന്നു നോക്കിയപ്പോൾ ആ ബാഗിനുള്ളിൽ മറ്റൊരു ബാഗ്. ഇതും തുറന്നു നോക്കിയപ്പോഴാകട്ടെ, അതിൽ പണം, ATM കാർഡ്, ആധാർ കാർഡ്, വർക്കിംഗ് കാർഡ് എന്നിവയൊക്കെ അടങ്ങിയിരുന്നു. ഏതാണ്ട് 5000 രൂപയ്ക്ക് മുകളിൽ പണം ഉണ്ടായിരുന്നു. ഉടൻ തന്നെ സഹൽ ചന്ദേര പോലീസിൽ വിവരമറിയിച്ചു. ബാഗ് കൈമാറാതെ വെക്കാനായിരുന്നു സഹലിന് പോലീസിന്റെ നിർദ്ദേശം. ഇത് കഴിഞ്ഞ ദിവസം അജിയോന്ന് ഓർഡർ ചെയ്ത ബാഗാണ്. അപ്പം ഈ ബാഗ് വന്നപ്പോൾ അൺബോക്സ് ചെയ്ത് തുറന്നു നോക്കുമ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പേഴ്സ് ഇതിനകത്തുണ്ടായിരുന്നു. അപ്പൊ ആ പേഴ്സിനകത്ത് ഒരു വ്യക്തിയുടെ കുറെ ഡോക്യുമെന്റ്സും ഉണ്ടായിരുന്നു, ക്യാഷും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുമായിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയി, സ്റ്റേഷനിൽ നിന്ന് അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അത് പ്രോപ്പറായി നടക്കാത്തത് കൊണ്ട് SBI ATM കാർഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ATM നമ്പർ വെച്ചിട്ട് അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ബാങ്കിൽ നിന്ന്. അപ്പൊ അവരെ വിളിച്ചു സംസാരിച്ചു, ക്യാഷ് ഇപ്പൊ അവർക്ക് തിരിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കാനും ഇത് കൊറിയർ ചെയ്ത് കൊടുക്കാനും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടർന്ന് ബാഗിലുണ്ടായിരുന്ന SBI ബാങ്കിന്റെ ATM കാർഡ് തൃക്കരിപ്പൂർ ബ്രാഞ്ചിൽ ഏൽപ്പിച്ച് ഉടമസ്ഥന്റെ മേൽവിലാസം സംഘടിപ്പിച്ചു. ഇതിൽ വിളിച്ചപ്പോഴാണ് കാശ്മീർ സ്വദേശിനിയുടേതാണ് ബാഗ് എന്ന് മനസ്സിലായത്. ഇവരിപ്പോൾ ഡൽഹിയിൽ ജോലി ചെയ്യുകയാണ്. ഇവർ ഓർഡർ ചെയ്ത് ലഭിച്ച ബാഗ് പിന്നീട് തിരിച്ചയക്കുകയായിരുന്നു. എന്നാൽ അബദ്ധത്തിൽ ഇവരുടെ സ്വന്തം ഹാൻഡ് ബാഗ് തിരിച്ചയച്ച ബാഗിൽ വെച്ച് മറന്നുപോവുകയുമായിരുന്നു. ബാഗിലെ പണം സഹൽ ഇവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. ഇവരുടെ അഭ്യർത്ഥന പ്രകാരം രേഖകളെല്ലാം കൊറിയർ വഴി അയച്ചു നൽകുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മഴക്കാലമെത്തിയതോടെ കരിവെള്ളൂരിൽ ദേശീയപാതയോരത്ത് താമസിക്കുന്ന പലരുടെയും യാത്ര ദുരിതത്തിലായിരിക്കുന്നു. സർവീസ് റോഡുകൾ വെള്ളത്തിൽ മുങ്ങിയതു കാരണം ചെളിവെള്ളത്തിൽ ചവിട്ടി വേണം ഇവർക്ക് ടാറിംഗ് റോഡിലെത്താൻ.
കരിവെള്ളൂരിൽ ദേശീയപാതയിലെ സർവീസ് റോഡിൽ പലയിടത്തും വെള്ളം കെട്ടിക്കിടക്കുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു. സമീപത്തെ വീടുകളിലുള്ളവർക്ക് ടൗണിലേക്ക് എത്താൻ ഏറെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുന്നു. ചെളി നിറഞ്ഞ വെള്ളവും ചോട്ടി വേണം ഇവർക്ക് ടാറിംഗ് റോഡിലെത്താൻ. സർവീസ് റോഡിന്റെ പല ഭാഗങ്ങളും താഴ്ന്നുകിടക്കുന്നതാണ് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കാൻ പ്രധാന കാരണം. പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. യാത്രക്കാർക്ക് പൊതുവെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കുറേ ദിവസമായി ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു. രണ്ട് റോഡും അപ്പുറം ഇപ്പുറം എല്ലാം മുങ്ങിക്കാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കർഷക സഭയും ഞാറ്റുവേല ചന്തയും തൃക്കരിപ്പൂർ ടൗൺ ഹാളിൽ നടന്നു. ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് കർഷകരുടെ വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടത്തി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം നിർവഹിച്ചു. ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് പച്ചക്കറിത്തൈകളുടെ വിതരണത്തിനും തുടക്കം കുറിച്ചു. പാടശേഖരങ്ങളിലെ നെൽകൃഷികൾ ഇൻഷൂർ ചെയ്തുകൊണ്ട് വിള ഇൻഷുറൻസ് പക്ഷാചരണത്തിനും തുടക്കമായി. കർഷകരുടെ വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ പ്രയോജനങ്ങൾ നമുക്കുണ്ട്. കർഷകർക്കിടയിൽ ഒരു പുതിയ ഉണർവ്, നമ്മുടെ പഞ്ചായത്തിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ള. വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ വിവിധ കാർഷിക പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കുകയും ഓൺലൈൻ വിള ഇൻഷുറൻസ് സംബന്ധിച്ച് ക്ലാസ് എടുക്കുകയും ചെയ്തു. ജില്ലാ കോർഡിനേറ്റർ അജിത് കുമാർ യു പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജനയെക്കുറിച്ച് ക്ലാസ് എടുത്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വി കെ ബാവ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എം സൌദ, കെ വി രാധ, എം കെ ഹാജി, ഇ ശശിധരൻ, സീത ഗണേഷ്, കെ എൻ ഭാർഗവി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എം ഗോപി, കൃഷി അസിസ്റ്റന്റ് ടി ഷീബ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ആദരിക്കൽ നിർവഹിച്ചു. ഹരിതകർമ്മസേന ആരംഭിച്ചതിനുശേഷം ആദ്യമായി 100% വീടുകൾ കയറുകയും 100% യൂസർ ഫീസ് ശേഖരണവും നടത്തിയ 9th ward ഹരിതകർമ്മസേനാംഗങ്ങളായ ലിഷ, ശ്രീജ എന്നിവരെയാണ് ആദരിച്ചത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ കെ സുരേഷ് ബാബു, പഞ്ചായത്ത് സെക്രട്ടറി കെ മോഹനൻ, ഹരിത കേരളം ആർ പി ഇ പി സുകുമാരൻ, വിഇഒമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പാട്ടിയമ്മ എ യു പി സ്കൂൾ വിദ്യാരംഗവും പാലക്കുന്ന പാഠശാല ഗ്രന്ഥാലയവും ആണൂർ കിഴക്ക് കൃഷ്ണപിള്ള വായനശാലം ഗ്രന്ഥാലയവും സംയുക്തമായി ബഷീർ അനുസ്മരണവും എഴുത്തുപെട്ടി ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. റിട്ടയർഡ് എഇഒ എം കെ വിജയകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പാട്ടിയമ്മ എ യു പി സ്കൂൾ വിദ്യാരംഗവും പാലക്കുന്ന പാഠശാല ഗ്രന്ഥാലയവും ആണൂർ കിഴക്ക് കൃഷ്ണപിള്ള വായനശാല ഗ്രന്ഥാലയവും സംയുക്തമായി സംഘടിപ്പിച്ച കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ പുതുക്കി ഇമ്മിണി ബെല്ലി ബഷീർ, ബഷീർ അനുസ്മരണവും എഴുത്തുപെട്ടി ഉദ്ഘാടനവും റിട്ടയർഡ് എഇഒ എം കെ വിജയകുമാർ നിർവഹിച്ചു. മനുഷ്യൻ ഈ കഷ്ടപ്പെട്ട് ഷർട്ടും പാന്റോ കഴിച്ചോ കണ്ട മനുഷ്യനെ അയാൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആരായിരിക്കാം ഈ പേഴ്സ് ഇങ്ങനെ കൊണ്ടുകൊടുത്ത മനുഷ്യൻ? പോക്കറ്റ് അടിക്കാരെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതൊന്നുമില്ല. പണ്ടല്ലേ നമ്മുടെ എല്ലാം കാലത്ത് പോക്കറ്റടി വ്യാപകമായിരുന്നു. ഇപ്പൊ മാല പൊട്ടിക്കലല്ലേ ടി വി കാണല്ലോ. ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ടി വി നാരായണൻ വിദ്യാലയത്തിലേക്ക് 2 എഴുത്തുപെട്ടികൾ കൈമാറി. സ്കൂൾ പ്രധാനാധ്യാപിക എ വി മീന ഏറ്റുവാങ്ങി. വി വി പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. കൊടക്കാട് നാരായണൻ, ടി സുനിൽ, കെ രാജേഷ്, എൻ സിന്ധു, എം അമ്പുക്കുഞ്ഞി, എൻ വി പ്രകാശൻ, കെ സുഷമ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ കൃഷിഭവൻ വെള്ളൂർ സർവീസ് സഹകരണ ബാങ്കുമായി സഹകരിച്ച് വെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നടത്തുന്ന ഞാറ്റുവേല ചന്ത ജൂലൈ 7 വ്യാഴാഴ്ച രാവിലെ 10 നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്യും. ടി എസ് സിയും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയും കൈകോർക്കുന്നു. ടെലികോം മേഖലയിലെ നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ തൊഴിൽ സംരംഭകത്വ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ തയ്യാറാക്കുകയാണ് ലക്ഷ്യം. പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ 2 കോഴ്സ് പഠിക്കുകയാണെങ്കിൽ ടെക്നിക്കൽ സർട്ടിഫിക്കേഷനു പുറമെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അഭിരുചിയിലും മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ പരിശീലനവും പരീക്ഷയും നടത്തി
സർട്ടിഫിക്കറ്റുകൾ നൽകും. ഇത് ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് പുറമെ യൂറോപ്പ് മുതലായ വിദേശ രാഷ്ട്രങ്ങളിലും മൊബൈൽ ഫോൺ മേഖലയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുവാനുള്ള അവസരം ഉറപ്പാക്കുന്നു. പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിയെ ഏറ്റവും പുതിയ നിലവാരമുള്ള ടെക്നിക്കൽ കോഴ്സ് നൽകി ഇന്ത്യയിലും വിദേശത്തും പ്ലേസ്മെന്റ് നൽകുന്ന ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ രീതി മറ്റു മേഖലകളിൽ കൂടി നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും TSSC CEO അരവിന്ദ് ബാലി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1998 മുതൽ കേരളത്തിലെ കോട്ടക്കൽ ആസ്ഥാനമായി സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വിദ്യാർത്ഥികൾക്ക് പരിശീലനം, വ്യാവസായിക പരിശീലനം, ദേശീയ അന്തർദേശീയ തലത്തിൽ പ്ലേസ്മെന്റ്, തുടർ സംരംഭകത്വം എന്നിവ നൽകുന്നതിന് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ വിവിധ സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കുന്നു. ഇന്ത്യയെ ഒരു കയറ്റുമതി രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള ദീർഘകാല വീക്ഷണത്തോടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഭാവി നിർമ്മാതാവാകാൻ വിദ്യാർത്ഥികൾക്കിടയിൽ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയിലെ പരിശീലന സമയത്തു തന്നെ അവബോധം സൃഷ്ടിക്കുന്നുണ്ട്. TSSC CEO അരവിന്ദ് ബാലി, ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ മാനേജിംഗ് ഡയറക്ടർ മുത്തു കോഴിച്ചെന്ന, ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ കിനാനൂർ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാർ നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് തകർന്നു. കാറിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച രാത്രി 11:30 അന്നൂർ തായ്നേരി കുറിഞ്ഞി റോഡിലാണ് അപകടം നടന്നത്. കരിവെള്ളൂർ വെള്ളച്ചാലിലെ സുനിലും ഭാര്യയും മകനും സഹോദരൻ സുർജിത്തും സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. പയ്യന്നൂർ ഭാഗത്തുനിന്നും വെള്ളച്ചാലിലേക്ക് പോകുന്നതിനിടയിലാണ് നിയന്ത്രണം വിട്ട് റോഡരികിലെ ജിയോ ഫൈബർ കേബിൾ കടന്നുപോകുന്ന പോസ്റ്റിൽ കാറിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ പരിസരവാസികൾ കാറിലുണ്ടായിരുന്നവരെ പുറത്തെത്തിച്ച് രക്ഷപ്പെടുത്തി. ആർക്കും പരിക്കില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കർഷക സംഘം ആലപ്പടമ്പ് വെസ്റ്റ് വില്ലേജ് സമ്മേളനത്തോടനുബന്ധിച്ച് ഏറ്റുകുടുക്കിയിൽ വെച്ച് കാർഷിക ക്ലാസ് നടന്നു. കേന്ദ്ര കൃഷി അവാർഡ് ജേതാവ് KBR കണ്ണൻ കാർഷിക ക്ലാസ് എടുത്തു. July 10 നടക്കുന്ന കർഷക സംഘം ആലപ്പടമ്പ് വെസ്റ്റ് വില്ലേജ് സമ്മേളനത്തോടനുബന്ധിച്ച് ഏറ്റുകുടുക്കയിൽ കാർഷിക ക്ലാസ് നടത്തി. കേന്ദ്ര കൃഷി അവാർഡ് ജേതാവ് KBR കണ്ണൻ കാർഷിക ക്ലാസ് എടുത്തു. അത് അടിച്ചുമാരുന്നില്ല പറയാം. ആടെ അറിയുമ്പോൾ വേഗം തലേ നാളെ കൊടുക്കും ചെടി, നാളെ കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാൻ കഴിയ. അപ്പോൾ അത് നമ്മൾ യൂണിറ്റിൽ കർഷകർക്ക് ഒരുപാട് ചെയ്യാനാണ്. അത് ഞാൻ 15 മിനിറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ കേരളത്തിൽ നമ്മൾ ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ അതിപ്പോൾ ചെയ്യാതെ പോയത് അത് കർഷക സംഘം എന്തായാലും നേടിയെടുക്കണം. KP കമലാക്ഷൻ അധ്യക്ഷത വഹിച്ചു. TVGN, TV ബാലഗോപാലൻ, വി രതീഷ്, TK ശങ്കരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. 7 ഗവൺമെന്റ് മാപ്പിള യു പി സ്കൂൾ ലഹരി വിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചു. പാപ്പിനിശ്ശേരി റേഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ എം കലേഷ് ക്ലാസ് കൈകാര്യം ചെയ്തു. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപഭോഗത്തിനെതിരെയാണ് 7 ഗവൺമെന്റ് മാപ്പിള യു പി സ്കൂൾ ലഹരി വിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചത്. പാപ്പിനിശ്ശേരി റേഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ എം കലേഷ് ക്ലാസുകൾ കൈകാര്യം ചെയ്തു. യുവാക്കളും കുട്ടികളുമുണ്ട് അല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ മൊബൈൽ ഫോൺ എല്ലാം ചെക്കിച്ചറിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ എല്ലാ സംഭവവും കുത്തിപ്പെറുക്കി എടുക്കുന്നത്. നിങ്ങളെ വീട്ടിലായി നിങ്ങൾക്കറിയാമോ? അച്ഛനമ്മക്ക് അറിയാമോ? ഇന്നലെ ചെറിയൊരു കാര്യം പറയാം. ഇന്നലെ ഒരു നമ്മുടെ ഓഫീസിലെ ഒരു സ്റ്റാഫ് മൊബൈൽ ഫോൺ ഇങ്ങനെ തപ്പി. അപ്പൊ അതിന് കുറെ ആപ്ലിക്കേഷൻസ് ഒന്നും കാണാനില്ല. അവർക്കാണെങ്കിൽ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നില്ല. സ്കൂൾ ഹെഡ് മാസ്റ്റർ മാധവൻ, PTA പ്രസിഡന്റ് പ്രവീൺ രുക്മ, രേഷ്മി ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പിലാത്തറ ഹോപ്പ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം July 7 വൈകിട്ട് 4:30 ഹോപ്പിൽ വെച്ച് IV ദാസ് അനുസ്മരണവും ഈ വർഷത്തെ SSLC +2 വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങും സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മല്ലപ്പള്ളിയിലെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ വിവാദത്തിലായ മന്ത്രി സജി ചെറിയാൻ രാജിവെച്ചു. വൈകിട്ട് 5 മണിയോടെയാണ് സജി ചെറിയാൻ രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യ രചിച്ചിട്ടുള്ളത്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന. കനത്ത മഴയിൽ മാടായി പഞ്ചായത്തിലെ പുതിയങ്ങാടി കടപ്പുറത്ത് കടലാക്രമണം രൂക്ഷമാകുന്നു. 150 മീറ്ററോളം കര കടലെടുത്തു കഴിഞ്ഞു. ഫിഷ് ലാൻഡിംഗിന് സമീപത്താണ് കടലാക്രമണം കൂടുതൽ രൂക്ഷമായിരിക്കുന്നത്.
ചെറുപുഴ കാറ്റാംകവലയിൽ മലയോര ഹൈവേയിൽ ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ മണ്ണിടിച്ചിൽ. മണ്ണിടിഞ്ഞ് റോഡ് തകരുകയും കൃഷിയിടം നശിക്കുകയും ചെയ്തു. പാലക്കോട് മത്സ്യബന്ധന വള്ളങ്ങളിൽ നിന്ന് ഇന്ധനമോഷണം വ്യാപകമാകുന്നു. പ്രദേശം സിസിടിവി നിരീക്ഷണത്തിലാക്കണമെന്ന ആവശ്യവുമായി മത്സ്യത്തൊഴിലാളികൾ. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിനായി കണ്ടെത്തിയ സ്ഥലം അനുയോജ്യമല്ലെന്ന് പ്രദേശവാസികൾ. ഈ സ്ഥലത്തേക്ക് റോഡില്ലാത്തതും മഴക്കാലത്ത് പുഴ നിറഞ്ഞ് വെള്ളം കയറിക്കിടക്കുന്ന സ്ഥലമാണിതെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.